സദസ്സിന് നമസ്കാരം. ഞാനിവിടെ പറയുവാൻ പോകുന്നത് കോവിഡ് കാലത്ത് വീട് ഒരു വിദ്യാലയം എന്ന വിഷയത്തെ പറ്റിയാണ്. ഒരു സുപ്രഭാതത്തിൽ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടി നമ്മുടെ നാട്ടിലും. കോവിഡ് മഹാമാരിയാണ് അതിന് കാരണമായത്. ഒരു കൊല്ലമായി സ്കൂൾ ജീവിതം നഷ്ടപ്പെട്ട സങ്കടങ്ങളുമായി കഴിയുന്നവരാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും. പ്രിയപ്പെട്ട ചങ്ങാതിമാരെയും അധ്യാപകരെയും കോവിഡ് കാലം അകറ്റി നിർത്തി. നമ്മൾ ഇഷ്ടപ്പെടുന്ന വിദ്യാലയം അടുത്തുണ്ടായിട്ടും ഏറെ അകലത്തിലാണ്. വ്യക്തിത്വ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് വിദ്യാലയം. ക്ലാസ് മുറികളും കളിക്കളവും നമുക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് സ്കൂളിൽ പോവാൻ കഴിയാത്തതിനാൽ നാം വീടൊരു വിദ്യാലയമാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരോട് ഒഴിവു നേരം ഫോണിൽ സംസാരിക്കണം. അധ്യാപകരോട് ഫോണിലോ ഓൺലൈനിലോ ബന്ധപ്പെടുക. അവരിൽ നിന്നും കൂടുതൽ അറിവുകൾ ചോദിച്ചറിയുക. ഒഴിവു നേരങ്ങളിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കഴിവ് വളർത്താൻ ശ്രമിക്കുക. കോവിഡ് കാല ചിന്തകൾ ഡയറിയിലോ ഒരു നോട്ട്ബുക്കിലോ എഴുതി വെക്കണം. കഥാപുസ്തകങ്ങൾ വായിക്കണം. അറിയാനും വളരാനും വഴിയൊരുക്കുന്ന നാഷണൽ ജിയോഗ്രാഫി, ഡിസ്കവറി, സഫാരി ചാനലുകൾ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണാനും കളിക്കാനും ഫലപ്രദമായി സമയം വിനിയോഗിക്കുക. അപ്പോൾ വീടൊരു വിദ്യാലയമാകും. മഹാമാരികളും പ്രകൃതികോപങ്ങളും യുദ്ധങ്ങളും വന്നുപോയില്ലേ, കോവിഡും വഴിമാറും. കോവിഡിനെ ഒരുവിധം പിടിച്ചു കെട്ടാനുള്ള കുത്തിവയ്പ്പ് കണ്ടെത്തിയില്ലേ, ഇനി അണുക്കളെ പിടിച്ചു കെട്ടി തുരത്തണം. അല്പം കാലം എടുത്തേക്കും, പക്ഷെ പ്രതിവിധി കണ്ടെത്തും. കൊറോണ ഭൂതത്തെ കുടത്തിലടച്ച് കെട്ടി അറബിക്കടലിലെറിയും, അത് മുങ്ങിച്ചാവും, നമ്മൾ പഴയകാലം വീണ്ടെടുക്കും. തീർച്ച പഴയതുപോലെ നമുക്ക് വീണ്ടും സ്കൂളിൽ പോവാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.